പി ടി തോമസിന്റെ സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇപ്പോൾ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 5 മണിക്ക് അവിടെ നിന്നും തൃക്കാക്കര കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും പുറപ്പെട്ട് ഏകദേശം 5:30 രവിപുരം ശ്മശാനത്തിലെത്തി ശവസംസ്കാര കർമ്മങ്ങൾ രവിപുരം ശ്മശാനത്തിൽ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ചിട്ടാണ് രവിപുരം ശ്മശാനത്തിൽ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നത്. അദ്ദേഹം മറ്റ് 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ റീത്തുകളൊന്നും സമർപ്പിക്കരുത് എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. മരണത്തിന് മുൻപ് തന്നെ മുൻകൂട്ടിയെ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷം അത് കുറിച്ചു വച്ചിട്ടുണ്ട്, അറിയിച്ചിട്ടുണ്ട്. അതിൽ 2-ാമത്തെ കാര്യം അതാണ്. 3-ാമത്തെ കാര്യം വയലാർ എഴുതിയ വളരെ പ്രസിദ്ധമായ ദേവരാജൻ മാസ്റ്റർ സംഗീതം കൊടുത്ത് യേശുദാസ് പാടിയ ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരമെന്നുള്ള പാട്ട്, അദ്ദേഹം അതിൻ്റെ ചെറിയ ശബ്ദത്തിൽ അത് വെച്ച് അദ്ദേഹത്തിന് മരണത്തിന് ശേഷം കേൾക്കണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിതാഭസ്മം അദ്ദേഹത്തിൻ്റെ ഉപ്പുതോടിലുള്ള അമ്മയുടെ കല്ലറയ്ക്ക് ഉള്ളിൽ, ഇവിടെ നിന്നുള്ള ചിതാഭസ്മം അമ്മയുടെ കല്ലറയ്ക്കുള്ളിൽ അമ്മയോടൊപ്പം അന്ത്യ വിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ആ ചിതാഭസ്മം അവിടെ എത്തിക്കണം എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ 3-4 കാര്യങ്ങളാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി പറഞ്ഞിട്ടുള്ളത്. അത് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ച് അവരുടെ സമ്മതത്തോടുകൂടി അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ തന്നെ ആ സംസ്കാര കർമ്മങ്ങളും മറ്റ് കാര്യങ്ങളും നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ നമുക്കൊരു 7:30 മുമ്പായിട്ടൂടെ എത്തി. വീട്ടിൽ നിന്ന് പാലാരിവട്ടം വസതിയിൽ നിന്ന് വൈറ്റില വഴി തമ്മരം വഴി എറണാകുളം ഡി സി സി ഓഫീസിൽ എത്തിച്ചിട്ട് ഇവിടെ നിന്ന് ഒരു 8:30 എറണാകുളം ടൗൺ ഹാളിലേക്ക് പോകാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. 8:30 to 1:30 എറണാകുളം ടൗൺ ഹാളിൽ രാഹുൽ ഗാന്ധി, അത് നമ്മളിപ്പോൾ സമയം ടൗൺ ഹാളിലായി, ടൗൺ ഹാളിൽ വച്ചിട്ടാണ് അദ്ദേഹം അന്ത്യോപചാരം അർപ്പിക്കുന്നു. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ അറിയിക്കാം. ഞാനതൊരു സമയം നിങ്ങൾ അറിയിക്കാം, ഇന്ന് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ സമയം അറിയിക്കാം. പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനമാണ്. സംസ്കാര ചടങ്ങുകൾ നാളെ 5:30 നടക്കുമെന്നാണ്. രവിപുരം ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. എല്ലാ ചടങ്ങുകളും പി ടി തോമസിൻ്റെ അന്ത്യാഭിലാഷം അനുസരിച്ചായിരിക്കും നടക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. റീത്ത് സമർപ്പിക്കരുത്, ചന്ദ്രകളഭം തുടങ്ങിയ പാട്ട് പ്ലേ ചെയ്യണം, മതപരമായ ആചാരങ്ങൾ പാടില്ല തുടങ്ങിയ അദ്ദേഹം വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അനുസരിച്ചായിരിക്കും അന്തിമ ചടങ്ങുകൾ നടക്കുക എന്ന് കൂടിയാണ് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞത്. ഇത് ഔദ്യോഗികമായി എടുത്ത തീരുമാനമാണ്. രാഹുൽ ഗാന്ധി നാളെ ടൗൺ ഹാളിൽ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കും എന്നും അദ്ദേഹം പറയുന്നു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.